കൂട്ടുകാരെ ഉണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, അതായത് നമ്മുടെ ചെടികൾ ഒരു പൂക്കളൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾ അതിൻ്റെ ആ ഒരു വളർച്ചയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ട് പൂക്കൾ ഇടാതെയൊക്കെ വരും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരുന്ന ആ ഒരു വളം കൊടുത്താലുണ്ടല്ലോ, നമ്മുടെ ചെടികൾ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് പൂക്കളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ആ വളം എന്ന് കാണാം. ഇത് കാണുന്നുണ്ട് നമ്മുടെ റോസാ ചെടിയിൽ. ഇതുപോലെ നമ്മൾ വളങ്ങൾ നമ്മൾ ഓരോന്നും മാറി മാറി കൊടുക്കുന്നതിനനുസരിച്ച് ചെടികളുടെ ഇലകളൊക്കെ നല്ല പച്ച കളറായിട്ടും ഇതുപോലെ നിറച്ച് ഇങ്ങനെ പൂക്കളായിട്ട് വരും കേട്ടോ നമ്മുടെ ഓരോ ചെടികളിലും. അപ്പോൾ ഇതുപോലെ ഓരോ ട്രിപ്പ് പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീടുണ്ടല്ലോ അടുത്ത പൂക്കൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒത്തിരി വളങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഇനി നമ്മൾ ഏത് തരത്തിലുള്ള വളങ്ങളാണ് ഈ കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മൾ ഒരു വളം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിയുമ്പം നമ്മൾ അടുത്ത വളങ്ങളും കൂടെ കൊടുക്കാനായിട്ട്. അത് കാണിച്ചു തരുന്ന ഏത് വളങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ഏത് തരം വളമായാലും നിങ്ങൾക്ക് മാറി മാറി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുവേ. അതുമാത്രമല്ല കേട്ടോ, ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഇതുപോലെ നല്ല പച്ചപ്പിലും നല്ല അതായത് ആ ഒരു പോട്ട് നിറച്ച് തിങ്ങി ഇത്ര നല്ല ഭംഗിയായിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു രീതിയിലുള്ള വളങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തായിട്ടുണ്ടല്ലോ നമ്മുടെ വളം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാവേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചേക്കണതുണ്ടല്ലോ, ഇത് നമ്മുടെ തേയില വെള്ളമാണ്. അതായത് ചായപ്പൊടീൻ്റെ നല്ലോണം തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു വെള്ളം എടുത്താണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത ഈ ഒരു വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ വിറക് കത്തിച്ച ചാരം. അപ്പോൾ ഈ ചാരത്തിലുണ്ടല്ലോ നമ്മുടെ ചെടികൾ പൂക്കളിടാനായിട്ടുള്ള ഒത്തിരി പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് അടങ്ങിയതുകൊണ്ട് നമ്മുടെ ചെടികളിൽ പൂക്കൾ നല്ലതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു പിടി അതായത് ഒരു ചിരട്ട നിറച്ച് അതായത് ഒരു ചിരട്ടേൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ചിരട്ട നിറച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു സ്പൂണിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു തേയില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഒരു ചിരട്ട അളവെന്ന രീതിയിൽ എടുത്താൽ മതി കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ. ഇനി ഇതിലേക്കുണ്ടല്ലോ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതെന്താണെന്നറിയാമോ, ഇത് നമ്മുടെ ശർക്കര, അതായത് ഇതിന് വെല്ലം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അതുപോലെ ഒരാണി ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര നമ്മൾ ഈ തേയില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളിലെ സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിച്ച് ചെടികൾക്ക് അതായത് ചെടികൾ വളരാനുള്ള നല്ല പ്രതിരോധ ശേഷിയൊക്കെ കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ, ഇത് ഈസ്റ്റാണ്. നമ്മൾ അപ്പത്തിനൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഇതുപോലെ ഒരു 2 ഗ്രാമോളം എടുത്തിട്ട് ഇതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഇതിനെ മൊത്തമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒരു 3 ദിവസം ഇത് നമുക്കൊന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് പുളിച്ച് കഴിയുമ്പോണ്ടല്ലോ ഇതിന് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു വീര്യം കൂടും കേട്ടോ. അപ്പം നമ്മുടെ ചെടികളിൽ കുറച്ച് നല്ല രീതിയിൽ ഇത് നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വളർച്ച നമ്മുടെ ചെടികൾക്ക് കിട്ടും. ഈ ഒരു വളം ഉണ്ടല്ലോ നമുക്ക് 3 ദിവസം പുളിപ്പിക്കാനായിട്ട് എടുത്തു വെക്കാം. അപ്പം ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ തന്നെ ഒരു 3 ദിവസം മുന്നേ ഞാൻ ഇവിടെ നേരത്തെ പുളിപ്പിച്ച് വെച്ചതുണ്ട് കേട്ടോ, അത് എടുക്കാം നമുക്ക്. ഇതുണ്ടല്ലോ ഞാൻ ഒരു 3 ദിവസം മുന്നേ വേറൊരു ബോട്ടിൽ ഇതുപോലെ ഒഴിച്ച് എടുത്ത് വെച്ചതാണേ. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം നമുക്ക് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഈ ഒരു വളത്തിലേക്കുണ്ടല്ലോ നമുക്കൊരു 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ ചെടികളിൽ നല്ലതുപോലെ നമുക്ക് ചോട്ടിലും ഒഴിച്ചു കൊടുക്കാം, ഇലകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പൂവിനെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കണ്ടോ ബൊഗെയ്ൻവില്ലിയാണ്. ഇല കാണാതെയാണ് ഇതിൽ പൂക്കളുണ്ടായി നിൽക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം പൂവുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ ഇതേപോലെ ഇത്രയ്ക്കും ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരുവേ. അപ്പോൾ ഈ ഒരു പൂക്കൾ ഇങ്ങനെ വന്ന് നമ്മൾ ഏകദേശം കഴിയുന്ന സമയമുണ്ടല്ലോ അടുത്ത പ്രാവശ്യത്തെ പൂ വരാനായിട്ട് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇല കാണാതെ ഇതുപോലെ പൂക്കൾ വരുവേ.
ഇത് കണ്ട ഇതിലൊക്കെ നിറച്ച് പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. ഇപ്പം ഇതിലെ പൂക്കളെല്ലാം എല്ലാം തന്നെ കഴിഞ്ഞു കാണുന്നുണ്ടോ? അപ്പോൾ ഇനി ഈ ഒരു സമയം നോക്കിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഓരോ വളങ്ങളും കൊടുക്കണേ. എന്നാൽ ഇനി അടുത്ത ആ ഒരു പൂക്കൾ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ എടുക്കുക, എന്നിട്ട് നമ്മുടെ എല്ലാ ചെടിയുടെ ചവിട്ടി കൂടെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ നമ്മൾ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ലീഫിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയറിൽ മൊത്തം കരട് കുടുങ്ങിയിട്ട് സ്പ്രേയർ നാശമാകും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ചെടികൾ നമ്മുടെ കൈവശം ഉണ്ടോ അതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനും ഇതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് വരാനായിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണേ. അപ്പം പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയായിട്ടും നമ്മുടെ ചെടികൾ വളരും കേട്ടോ. ഇതുപോലെയുള്ള ഗ്രൗണ്ട് ജെറേനിയം ഉണ്ടല്ലോ നമുക്ക്, അതായത് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ചെടികൾ, നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുന്ന ചെടിയാണ് കേട്ടോ, ഗ്രൗണ്ട് ജെറേനിയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ കാണുന്നത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസത്തിൻ്റെ ബേബി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതുപോലെ ഇത്ര ചെറുപ്പത്തിൽ നമ്മൾ നട്ടുവെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ കണ്ടോ, ഇത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലത്തെ വളങ്ങളൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടുന്ന ചെടീനെ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു ഹെൽത്തി ആക്കി എടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ ചെടികളെ നല്ല ഭംഗിയുള്ള ചെടികളാക്കി എടുക്കണേ. ഇന്നത്തൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കും. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊരു വളം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വലിയ പണച്ചെലവോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു വളം നമ്മുടെ ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമാതിരി ഒരു റിസൾട്ട് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റുക. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കയറി നോക്കൂ കേട്ടോ. ഒത്തിരി നല്ല പൂക്കളുടെ നല്ല നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.